നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുഖാമുഖത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്കിവിടെ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് കേരള കൾച്ചറൽ ഫോറം ഓഫ് ന്യൂജേഴ്സി ഫൗണ്ടർ പ്രസിഡന്റ് ശ്രീ ടി എസ് ചാക്കോ. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. വെൽക്കം സർ. ഇപ്പോൾ ഏതൊക്കെ പ്രവർത്തനങ്ങളിലാണ്, സോഷ്യൽ ആക്ടിവിറ്റീസിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? ഞാൻ അമേരിക്കയിൽ എത്തിച്ചേർന്നിട്ട് 33 വർഷം കഴിഞ്ഞു. ഓക്കെ. അവിടെ മലയാളികളുടെ ഒരു ഐക്യകൂട്ടായ്മ, അതിൽ പ്രവർത്തിച്ചു വരികയാണ്. കാരണം ക്രിസ്ത്യൻസാണ് അമേരിക്കയിൽ ഒരു 90% മലയാളികളും. ഓക്കെ. എന്നാൽ അവർക്കൊക്കെ തനതായ പള്ളികളും ഒക്കെ ഉണ്ട്, ആരാധന കാര്യങ്ങളും പ്രവർത്തനങ്ങളും. എല്ലാ ജാതി മതസ്ഥർക്കായിട്ട് പ്രത്യേക ഐക്യവേദികളില്ലായിരുന്നു ആ കാലത്ത്. ജാതി മത ഭേദമന്യ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരേ വേദിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് കേരള കൾച്ചർ ഫോറം ഓഫ് ന്യൂജേഴ്സി. അത് അമേരിക്കയിലെ ഗാർഡൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ന്യൂജേഴ്സി സ്റ്റേറ്റിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ മുഖ്യമായ ഉദ്ദേശം മലയാളികളെ കൂട്ടിവരുത്തുക, ഒന്ന്. രണ്ടാമത്തെ കാര്യം, മലയാളികളുടെ ഭാഷ, സംസ്കാരം, കല തുടങ്ങിയ പാരമ്പര്യം ഇവയൊക്കെയും വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ ആ കൂട്ടായ്മ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഭാഷയ്ക്ക് വേണ്ടി ഞങ്ങൾ മലയാള സ്കൂളുകൾ ആരംഭിച്ചു, കലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഡാൻസ് സ്കൂളുകൾ, അതിന് ശേഷം ഞങ്ങൾ ഐക്യ കൂട്ടായ്മ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനം, ഇതാണ് ഞങ്ങളുടെ മറ്റ് ലക്ഷ്യങ്ങൾ. അനേകം ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പോരുന്നു കഴിഞ്ഞിട്ട് ആ നാട്ടിൽ അനേകം ആളുകൾ പ്രയാസപ്പെടുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. അതിൻ്റെ ഭാഗമായി വീട് ഭവന നിർമ്മാണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതിന് കഴിവില്ലാത്തവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, സുനാമി ബാധിച്ച സമയത്ത് അതിൽ ഉള്ള ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞങ്ങൾ 120 പേർക്ക് ഫിനാൻസ് സപ്പോർട്ട്, സാമ്പത്തിക സഹായം നൽകി സഹായിച്ചിട്ടുണ്ട്. ഭവന നിർമ്മാണത്തിന് ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കിഡ്നി ഇന്ന് സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു രോഗമാണ് കിഡ്നിയുടെ കിഡ്നി പ്രോബ്ലം. കിഡ്നി പ്രോബ്ലം ഡയാലിസിസ് ചെയ്യുക, കിഡ്നി മാറ്റി വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആളുകൾക്ക് ധാരാളം സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ വേണ്ട പല സാമ്പത്തിക സഹായം ഉൾപ്പെടെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വലിയ സംഘടനയായ ഫുക്കാനായി കൂടിയും ചെയ്തിട്ടുണ്ട്. അനേകം കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഞങ്ങളിവിടെ ഈ കേരളത്തിലേക്ക് കയറ്റി അയച്ചിട്ടുമുണ്ട്. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സംഘടന ഇന്ന് അഭിമുഖീകരിക്കുന്ന ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ധാരാളം പ്രവർത്തനം ചെയ്യുന്നുണ്ട്. കാരണം ആത്മഹത്യ, അതുപോലെ സ്ത്രീപീഡനം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബോധവൽക്കരണമാണ് ഞങ്ങളുടെ. അതിനകത്ത് ഞങ്ങൾ നമ്മുടെ കുട്ടികളെ, മാതാപിതാക്കളെ ബോധവൽക്കരിക്കുക, അതിൽ കൂടി അവരുടെ മക്കളെ ബോധവൽക്കരിക്കുക, അതൊക്കെ കുറേ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. സ്മോക്കിങ് അത് ഹാനികരമാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ മലയാളി കുട്ടികളൊക്കെ വളരെ കുറച്ചേ ഇപ്പം സ്മോക്ക് ചെയ്യത്തുള്ളൂ, അങ്ങനെ ഉള്ള ബോധവൽക്കരണം നടത്തുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കൂടുതലായിട്ട് ഇരിക്കുന്നത് ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ വളർന്നു വരികയാണ്. അതിന് ഞങ്ങൾ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇത്രയും കാലത്ത് എൻ്റെ പ്രവർത്തനത്തിൽ നിന്നൊന്നും മനസ്സിലായത്, ഈ കുട്ടികളെ, ഈ വളർന്നു വരുന്ന തലമുറയെ, ചെറുപ്പക്കാരെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപാട് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അനേകം കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ക്രിമിനൽ കേസുകൾ പ്രതിയായും ചെയ്തവരെ എല്ലാം എടുത്ത് ഞങ്ങളൊരു സ്റ്റഡി നടത്തി അമേരിക്കയിൽ ഓൾ ഓവർ. അതിനകത്ത് അങ്ങനെയുള്ള സമൂഹത്തിൽ വരാത്ത, അതായത് കേരള കൾച്ചർ പോലെ ഉള്ള അല്ലെങ്കിൽ മറ്റ് സംഘടനകളിലൊന്നും പോകാത്ത കുട്ടികളാണ് ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് കൂടുതലും ഈ ക്രിമിനൽ കേസുകളിലും ഇതുപോലുള്ളൊക്കെ എടുത്തിയാടുന്നത്. അതിന് ഞങ്ങൾ ഒരു പരിധിവരെ എല്ലാവരുടെ മാതാപിതാക്കളെ നിർബന്ധിച്ച്
ഈ കുട്ടികളെയൊക്കെ സമൂഹത്തിൽ മലയാളി സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നമ്മുടെ ഭാഷ കേരള ഭാഷ പഠിപ്പിക്കുക, ഭാഷ സമൂഹത്തിന് ഈ നമ്മുടെ കൾച്ചറിനെ ഒരുപാട് ബാധിക്കും. പക്ഷേ ബ്രിട്ടീഷുകാരിവിടെ വന്നപ്പം ആദ്യം അവർ ചെയ്തത് ഭാഷ പഠിപ്പിച്ചു, അതിൽ കൂടാണ് അവർ ആ കൾച്ചർ അവിടെ അടുത്തേൽപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോഴിവിടെയും വേണ്ടത് നമുക്ക്. പക്ഷേ നമ്മുടെ മാതാപിതാക്കളോട് ഞങ്ങൾക്കുള്ള ഒരു അതൃപ്തി, അവർ വന്നു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് രീതിയിലേക്ക് അങ്ങ് മാറുകയാണ്. ഇവിടെ പഠിച്ച് അവിടെ പഠിച്ച് ഇവിടെ പഠിച്ച് ജനിച്ചു വളർന്ന കുട്ടികൾ പോലും അവിടെ വന്നു കഴിയുമ്പം അങ്ങ് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുകയും മലയാളികളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതിനെതിരായിട്ടിപ്പം ഞങ്ങൾ ധാരാളം ബോധവൽക്കരണം നടത്തുന്നുണ്ട്, പിന്നെ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വരുന്ന പുതിയ ആളുകൾക്ക് ഞങ്ങൾ ചെയ്യുന്നത്, അവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അവർ എവിടെ പോയാലും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇൻ്റർവ്യൂവിന് ആദ്യം ആവശ്യപ്പെടുന്ന അമേരിക്കൻ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് അമേരിക്കൻ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരാൾ വന്നാൽ ഇന്നതുപോലെ പോകണം, ആദ്യം തന്നെ ജോലിക്ക് വേണ്ടി പോകാതെ കഴിയുന്നതും അവിടെ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, ഇവിടെ വലിയ പഠിത്തമുള്ളവരും അവിടെ വരുമ്പോൾ ഇച്ചിരി പതറും, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ അതിനുള്ള ഒരു ഗൈഡൻസ് സെൻ്റർ ഉണ്ടാക്കി പ്രവർത്തിച്ചു വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം അല്ല പ്രശ്നങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാതെ എയർപോർട്ടിലൊക്കെ വന്ന് കടന്ന് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ മലയാളികൾ കേരളത്തിൽ വന്നാൽ ഞങ്ങൾക്ക് നീതി ലഭിക്കാത്തത്, ഞങ്ങളുടെ ജീവനും സ്വത്തിനും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾ ഇടപെട്ട് ഇന്ന് അതിനൊക്കെ ഒരു പരിധിവരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. സാറിപ്പം അമേരിക്കയിലുള്ള മലയാളികളായ മാതാപിതാക്കളുടെ മക്കളെ പറ്റി സംസാരിക്കുകയുണ്ടായി. അപ്പം അവിടെയുള്ള കുട്ടികൾ മാതാപിതാക്കൾക്ക് വളരെയധികം ഉത്കണ്ഠ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ള വാർത്തകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ കേൾക്കാറുണ്ട്. എന്താണ് അതിലുള്ള സത്യാവസ്ഥ? എങ്ങനെയാണ് അവരെ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ ഈ സംഘടനകൾ ഹെൽപ്ഫുൾ ആവുന്നത്? അത് അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്ന ഒരു കാര്യം, യഹൂദന്മാരാണ് അമേരിക്കയിൽ മൈനോറിറ്റിയാണ്, പക്ഷേ അവരായിരുന്ന ഭരിക്കുന്ന അമേരിക്കയെ എല്ലാ രംഗത്തും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ തലമുറയെ അവർ ശരിയായ രീതി ഭാഷ പഠിപ്പിക്കും, അവരുടെ കൾച്ചർ പഠിപ്പിക്കും, ആ രീതിയിലേക്ക് വളർത്താൻ ശ്രമിക്കും. പക്ഷേ നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരും, പ്രത്യേകിച്ച് ഇന്ത്യക്കാരും നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ അവരുടെ ഭാഷ ഹിന്ദിയൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മലയാളികൾ നല്ലൊരു ഭാഗം മലയാളം പറയുന്നത് തന്നെ അവർക്ക് നിഷിദ്ധമാണ്, കുട്ടികളെ ശാസിക്കുക. ഞാൻ പല കാര്യങ്ങളും പല ആത്മഹത്യകളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലവിച്ചുകൊണ്ട് ഞാൻ അത് മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് ചില മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നടത്താനായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോ ഉദാഹരണ സഹിതം ഞാൻ മനസ്സിലാക്കി കൊടുത്തു. വഴക്കും ഏതിനും ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾ, ഉദാഹരണം ഞങ്ങളവിടെ ഒരു 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 കേസുണ്ടായി. ആ കേസിൽ പെട്ട അവനെ ശിക്ഷിക്കാൻ നേരത്ത് ഞങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് പോയി, ഞാനൊക്കെ കോടതി പോയി, വി വാണ്ട് ജസ്റ്റിസ് എന്ന് പറഞ്ഞ്. അപ്പോഴും മനസ്സിലായിരുന്നു ഈ കുട്ടികളൊന്നും തന്നെ ഈ കേരള കൾച്ചറുള്ള സാമൂഹ്യ പ്രവർത്തനം ഫൊക്കാനായാലും ഇതിലൊന്നും വരാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവർ എപ്പോഴും ക്രിമിനൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകാനായിട്ട് അവർ ശ്രമിക്കും. പള്ളി വന്നൊന്ന് പ്രാർത്ഥിച്ചേച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നിർബന്ധം ഒന്ന് പള്ളിയിലൊന്ന് വന്നേച്ച് പോയാൽ പിന്നീട് സമൂഹത്തിലെങ്ങും അവർ കാണുന്നില്ല. അവരാണ് ഈ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അത് ഇവിടെയും ചെയ്യണമെന്ന്. ഇന്ന് ഇവിടെ അമേരിക്കയെക്കാളും ഇവിടെ മോശമായിട്ട് വളർന്നു വരിക. ഞാനിവിടെ വന്ന് 3 മാസമായി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ചോ. അമേരിക്ക വിദേശത്തേക്കാളും ഭയങ്കര ഇതാണ്. വിദേശത്ത് പള്ളികളിലൊക്കെ പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല. കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ വരെ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അവരെ ദൈവം എന്ന് പറഞ്ഞ ഒരു ദൈവം ഉണ്ട്, ആ ഭയത്തോടെയാണ് നോക്കുന്നത്. ഇവിടെ ഇപ്പം അതില്ല, ഇവിടെ അതില്ല. ഇപ്പം പത്രം എടുത്താലും ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇവിടെ യാതൊരു കാര്യവുമില്ല. അത് ഉണ്ടാകുന്നത് ഇവിടുത്തെ മാതാപിതാക്കൾ തന്നെ അതിനകത്ത്. ഇപ്പോൾ ഒരു കുട്ടി ഈ അടുത്ത കാലത്ത് പീഡനത്തിന് വേണ്ടി ഒരുത്തൻ വന്ന് സമീപിച്ചു, മണ്ണെണ്ണ ഒഴി തീ ഒഴിച്ച് കത്തിക്കാൻ തുടങ്ങുന്നു. ആ വീട്ടിൽ ഈ സംഭവങ്ങളൊക്കെ അതിന് മുമ്പ് തന്നെ അറിഞ്ഞതാണ്. ഇതുപോലൊക്കെ സംഭവിക്കും. മാതാപിതാക്കൾ എന്തോ ചെയ്തെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. അമേരിക്കയിലാണെങ്കിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകത്തില്ല. സാർ, ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് വിദേശ മലയാളികൾക്ക്? അത് കയ്പായിരിക്കും, മധുരമായിരിക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഉള്ള നയങ്ങളും പുതിയ രാഷ്ട്രീയ പ്രസിഡന്റിന് വേണ്ടി വർക്ക് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ.
ഞാൻ പറയാനായിട്ട് അന്ന് അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ കാരണം മൂന്നാല് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഫോർ എ ചേഞ്ച്. ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിൽ വന്നു, അത് ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചേഞ്ച്, ഇവരെല്ലാവരും മാറി മാറി വരുന്ന ഒരു, ഇവിടെ അങ്ങനെ ഭരണ സംവിധാനം മാറി മാറി വരണം, അല്ലെങ്കിൽ ഒരേ ഗവൺമെൻറ് തന്നെ വന്നുകൊണ്ടിരുന്നാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകും. അതിനൊരു ചേഞ്ചിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. പിന്നെ ഇന്ന് ലോകത്തെ അടക്കി ഭരിക്കുന്നത് ഭീകരവാദമാണ്. അതിനെ പല ഗവൺമെൻറ്, ആദ്യകാലത്ത് അമേരിക്ക വളരെ സ്ട്രോങ് ആയിട്ട് അതിനകത്തൊക്കെ ഇടപെടും. ഇന്ന് ആരും ഇല്ല, ആരെയും ഭയപ്പെടാനില്ല. അതാണ് ഇത് വളർന്നു വരുന്നത്. ഒരു രാജ്യക്കാരും അതിനുവേണ്ടി മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ട്രംപ് അതിനുവേണ്ടി ശരിയായ രീതിയിൽ അതിനെ അടിച്ചമർത്തും എന്ന് പറഞ്ഞത് ജനങ്ങൾ ഉൾക്കൊണ്ടു. അതാണ് ട്രംപ് ജയിക്കാനൊരു കാര്യം. ഇന്ന് ട്രംപ് എന്തൊക്കെ കാണിക്കുന്നെങ്കിലും അമേരിക്കയ്ക്ക് വേണ്ടി അയാൾ ചെയ്യുന്നത്, അദ്ദേഹം ചെയ്യുന്നത്, അല്ലാതെ നശിക്കാനല്ല. അമേരിക്കയുടെ സമ്പൽ സമൃദ്ധി നിലനിർത്തുക, അവിടുത്തെ തൊഴിലില്ലായ്മ, അവർക്ക് തദ്ദേശവാസികൾക്ക് തൊഴിലില്ലായ്മ ഉണ്ടാകാതിരിക്കുക, അവിടുത്തെ എക്കണോമി അവിടെ തന്നെ നിർത്തുക. മറ്റേ അമേരിക്കയിലെ പണം കൊണ്ടാണ് ലോകം മുഴുവൻ ഓടുന്നത്, അതിനൊരു മാറ്റം വരണം. അപ്പോൾ അമേരിക്കയിൽ സുരക്ഷിതത്വം എല്ലാ രീതിയിലും, ഒരു പ്രൊട്ടക്ഷനിസം, അതെ, അതാണ് അവർ ചെയ്യുന്നത്. പിന്നെ അത് ചിലപ്പം ദോഷമായിട്ടും വരാം. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞ ഇന്നലെ അവരവിടെ സ്ട്രൈക്കായിരുന്നു പറയുന്നത് കേട്ടു. ഇമിഗ്രൻ്റായിട്ട് പോയിട്ടുള്ള ആളുകൾ, ഗ്രീൻ കാർഡ്, അവർ അത് വരുമ്പോൾ ഒരുപാട് തൊഴിലില്ല, തൊഴിൽ പ്രശ്നങ്ങളുണ്ടാകും. ആര് പിന്നെ തൊഴിൽ ചെയ്യും? അതുകൊണ്ട് പക്ഷേ ട്രംപ് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അമേരിക്കയിൽ അങ്ങനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒരു നല്ല ഭരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിദേശ മലയാളികളെ അതെങ്ങനെ ബാധിക്കും? മലയാളികളെ ബാധിക്കാന്ന് ഇപ്പം ഒരുപാട് ആളുകൾ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സാണ്. അവർക്കത് ഇപ്പോൾ ഈയിടെ ഇന്നലെ ഞാൻ അറിഞ്ഞത്, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അല്ല വിദേശ രാജ്യത്ത് പോയിട്ട് തിരിച്ചു വരുന്ന ആളുകൾക്ക് എയർപോർട്ടിൽ അവർ വാണി ലെറ്റർ കൊടുത്തിട്ടുണ്ട്, അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ തിരിച്ചു വിടുകയാണെങ്കിൽ പോകാൻ തയ്യാറാക്കിക്കോണമെന്ന് ഇപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അതൊരു ഭീഷണിയായിരിക്കും എപ്പോഴും. ഞാൻ അമേരിക്കൻ പൗരനാ, എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. എന്നാൽ കാലക്രമത്തിൽ പിന്നെ അമേരിക്കയെ പറ്റിയുള്ള ഹോപ്പ് അധികം നിലനിർത്തുന്നതിന് വരികയില്ല. അത് ആളുകൾക്ക് എപ്പോഴും അതൊരു പ്രശ്നമായിട്ട് മാറും. നമ്മൾ കാണാൻ അക്കരെ പറ്റിയെന്ന് പറഞ്ഞേ ഇരിക്കിൻ്റെ കാലം അസ്തമിച്ചിരിക്കൂ എന്നുള്ള, അതിപ്പോൾ ഗൾഫിലും അത് തന്നെയല്ലേ. ഗൾഫിൽ പോകുന്നതിനും വളരെ റെസ്ട്രിക്ഷൻസൊക്കെ ഇല്ല. റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ സാർ. സാർ, അമേരിക്കയിൽ നടക്കുന്ന പല പ്രോഗ്രാംസിനും പല കൾച്ചറൽ ഇവൻറ്റ്സിനും ഇവിടെ നിന്നുള്ള കലാകാരന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ടല്ലോ. എന്നാൽ പല ഈ അടുത്തിടെയായിട്ട് കുറച്ച് ആരോപണങ്ങൾ വരുന്നത് എന്തെന്നാൽ, ആ ഒരു കാര്യത്തിൻ്റെ മറവിൽ മനുഷ്യക്കടത്ത്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നു എന്നുള്ള ചില കംപ്ലയിൻസ്, അലിഗേഷൻസ് വരുന്നുണ്ട്. സാർ, എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരു കലാപരിപാടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ പത്രത്തിൽ പരസ്യം ചെയ്ത് മീഡിയയിൽ കൂടെ വരുന്ന പോലെ തന്നെ ഞങ്ങളെ എല്ലാ സംഘടനകളെയും ഇവർ എല്ലാ സംഘടനക്കാരെയും വിളിക്കും. ഇപ്പം ന്യൂജേഴ്സിയിൽ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആദ്യം ഞങ്ങളുടെ സംഘടന ഒരു വലിയ സംഘടന ആയതുകൊണ്ട് ഉടൻ തന്നെ അറിയിക്കും. അവർക്കൊരു ചാൻസ് കൊടുക്കാൻ, സ്റ്റേജ് കൊടുക്കാൻ ആ കൂട്ടത്തിൽ. അപ്പം ഞങ്ങളത് കാണാൻ അവിടെ പോകുമ്പോൾ അവിടെ പാടുന്നവരും അവിടെ പ്രത്യേകിച്ച് ടെക്നിക്കൽ സ്റ്റാഫാണ് കൂടുതലും, അവരവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു പോരാൻ താല്പര്യമില്ല. അങ്ങനെ പല കേസ് ഞാൻ എടുത്തിട്ട് കണ്ടിട്ട് ഇടപെട്ടിട്ടുമുണ്ട്. അവർക്ക് ജോലിയില്ലാതെ ആയിക്കഴിഞ്ഞാൽ മലയാളി കമ്മ്യൂണിറ്റിക്ക് അത് പ്രശ്നം. എൻ്റെ അടുത്ത് വന്ന് ഗിത്താർ വായിക്കുന്ന ഒരാൾ വേറൊരാൾ വന്നിട്ട് തൊഴിലില്ലാതെ വളരെയധികം പ്രയാസപ്പെട്ടു. എന്ത് ചെയ്യും നമ്മൾ? ഞങ്ങൾ പിന്നെ പണം പിരിച്ച് അവരെ സഹായിക്കാനും ഒക്കെ പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് നിവൃത്തി ഉള്ളിടത്തോളം ഞാനൊക്കെ അതിനെ നിരുത്സാഹപ്പെടുത്തുക. അത് കൂടാതെ ഇപ്പം കലാകാരന്മാർ തന്നെയല്ല, അല്ലാത്തവർ അമേരിക്കയിൽ ഗൾഫ് പോലെയല്ല. അത് ഞാൻ പത്രങ്ങളിലൊക്കെ എഴുതി അറിയിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. കൊല്ലത്തുനിന്ന് ഒരു പാർട്ടി 23 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഒരു ഇവിടുത്തെ നാടൻ രീതിയിൽ നേഴ്സിംഗ് പഠിച്ചേച്ച് വന്ന ഒരു സ്ത്രീയെ ഭർത്താവ് കൂടെ അവിടെ വന്ന് 23 ലക്ഷം രൂപ. അമേരിക്കയിൽ അതറിഞ്ഞാൽ കുറ്റകരമാണ്, വിസിറ്റിംഗ് വിസയിലാണ് വന്നത്. അവർ കാനഡ എയർപോർട്ടിൽ വന്നിട്ട് ഇറങ്ങി, ഒരു മനുഷ്യൻ പോലും ഇല്ല. അവർ ആരാണ്ട് പറഞ്ഞു സാമൂഹ്യ പ്രവർത്തകനാണ്, ടി എസ് ചാക്കോച്ചായനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് എന്നെ വന്ന് ഈ ഭാര്യയും ഭർത്താവും കൂടെ വന്ന് കണ്ടു. ഞാൻ പിന്നെ ഒരു ഇന്ത്യൻ കടയിൽ തൽക്കാലം ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു. അത് എത്ര കാലം കൊടുക്കും? അവർക്ക് ലീഗലായിട്ട് അവിടെ നിൽക്കാനൊക്കത്തില്ല.
അവർക്ക് ഒരു ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനൊക്കത്തില്ല. ആരോ കൽപ്പിച്ച പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കരയാണ്. 23 ലക്ഷം രൂപ കടം വിട്ടാതെ അവർ പോവും. അവരെ ചതിച്ച ഏജൻറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ദുർമൃത്യം ഉള്ളിടത്തോളം അമേരിക്കയിൽ ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ള സംഘടനയിൽ എഴുതി അറിയിച്ചാൽ ഞങ്ങളത് സ്റ്റഡി ചെയ്തിട്ട് വിവരം അറിയിക്കും. ഇവിടെ വരുന്നവർ വല്ലവരും പറഞ്ഞിട്ട് ഗൾഫിലെ പോലൊന്നും പൈസ കൊടുത്തൊന്നും അമേരിക്കയിൽ വരാനൊക്കത്തില്ല. അത് ആരും അത് ചെയ്യരുത്, ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തണം. ഇപ്പോൾ ഈ കലാകാരന്മാർ വന്നു, അവർ ആരോടെയും വന്ന് കയറി വന്നതാണ്. പല്ലും തിരിച്ചു പോകാതെ അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് അറിയാം, പേരും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഞങ്ങളത് അവരെ നിരുത്സാഹപ്പെടുത്തുക അല്ലാതെ തൽക്കാലം അവരെ പറഞ്ഞ് നാട്ടിലോട്ട് വിടാനുള്ള മാർഗം നോക്കുക. അവർക്ക് പണം വേണ്ടേ? ആ വീട് പട്ടിണി കിടക്കുകയില്ലയോ? എന്ത് ചെയ്യും? അത് അങ്ങനെ ഉണ്ടോ സംഭവം? ഉണ്ട് സർ. അമേരിക്കയിലുള്ള ഇതുപോലെയുള്ള ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് നാട്ടിലുള്ളവർക്കൊരു കോൺട്രിബ്യൂഷൻസ് നൽകാറുള്ളത്? നാട്ടിൽ അമേരിക്കയിലെ ഒരു കുടുംബം കുറഞ്ഞ പക്ഷം ഒരു 10 കുടുംബത്തിലേലും സഹായിക്കുന്നുണ്ട് കേരളത്തിൽ. ഇപ്പം ഞാൻ അങ്ങോട്ട് സഹായിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ഫാമിലിപ്പെട്ടവർ, എനിക്ക് ആരും പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠന്മാർ പെങ്ങളെല്ലാം അമേരിക്കയിലാണ്. അല്ലാത്ത ആളുകൾ ഒരു കുടുംബത്തിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അവരുടെ വളരെ പ്രയാസങ്ങളോ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലായിടത്തും സാമ്പത്തികമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം, ഒരാളിപ്പം വന്നു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അകന്ന ഒരു ബന്ധുവായാൽ പോലും അവന് കാര്യത്തിലാന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? കോടിക്കണക്കിന് ഡോളർ ഈ നാട്ടിലേക്ക് വരുന്നുണ്ട്, അതൊരു സംശയമില്ല. അതുകൊണ്ട് പണം കിട്ടുന്നത് കൊണ്ടാണ് കൊടുക്കുന്നത്, കിട്ടിയില്ലേ എന്ത് ചെയ്യും? ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഭാവി ഇപ്പം ഗൾഫ് പോലെ ഒന്നുമല്ല. ഞങ്ങൾക്ക് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വസ്തു വാങ്ങിക്കാം, ജീവിക്കാം, പഠിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതത്വം അമേരിക്കയെ നോക്കുകയാണെന്നു. എല്ലാം നമ്മുടെ തലമുറയെല്ലാം അവിടെ തന്നെ തങ്ങാൻ ശ്രമിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ ഇവിടെയൊക്കെ നാട്ടിൽ വന്ന് വീടൊക്കെ വെച്ച് ഇങ്ങോട്ട് വരുന്നുള്ളൂ. അതിനും ഞങ്ങൾ ബോധവൽക്കരണം നടത്തി, നമ്മുടെ ആൾ നമ്മുടെ നാടിനെ നന്നാക്കാൻ വേണ്ടി ഇവിടെ വന്ന് താമസിക്കണമെന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കൊടുത്താണ് ടൂറിസ്റ്റൊക്കെ അമേരിക്കയിൽ നിന്ന് നമ്മുടെ ആളുകൾ അവിടെയൊക്കെ കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, പ്രകൃതിദത്തമായ അതിനേക്കാൾ എത്ര മനോഹരമായ ഈ രാജ്യം ഇവിടെ വന്ന് കാണില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ്, ആർക്കും ചെയ്യാതിരിക്കുന്നില്ല. പള്ളി അവരവർ നിൽക്കുന്ന മത സംഘടനകൾ ലക്ഷക്കണക്കിന് രൂപ, ഒരു ഞങ്ങളൊക്കെ പള്ളിയിൽ പോയാൽ എന്നും പിരിവാണ്, എന്നും പിരിവാണ്, ഒരു 4-5 പിരിവാണ് വരുന്നത് ഒരു ദിവസം. അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ കുറവനുസരിച്ച് ജനങ്ങൾ അതിനെ പ്രതികരിക്കുന്നുമുണ്ട്. ഈ ക്യാപിറ്റലിസ്റ്റ് ഒരു നേഷനായി അമേരിക്ക ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഡെവലപ്ഡ് നേഷനായി തന്നെ നിലനിൽക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ ഡെവലപ്പിംഗ് നേഷനാണ്. ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ്, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ബിൽഡ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ അടുത്ത് നടന്ന പാരീസ് കൺവെൻഷനിൽ ഇതുപോലെ ഡെവലപ്പിംഗ് നേഷനായ ഒരു ഇന്ത്യയെ വളർത്തിക്കൊണ്ട് വരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് നേഷൻസ് അതിനെ എതിർക്കുന്നു. അതിന് ഇക്കോളജിക്കലായിട്ടുള്ള ഹിൻഡ്രൻസസ് ഉണ്ടെന്ന് പറയുന്നു. അതിലൊക്കെ എന്തെങ്കിലും എത്തിക്സോ അല്ലെങ്കിൽ ന്യായീകരണങ്ങളോ ഉണ്ടോ? അല്ലാതെ അത് ഓരോ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. നമ്മൾ തനി മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഒന്ന് ചത്തയിലെ മറ്റൊന്ന് വളമാകത്തുള്ളൂ, എന്നാലേ അത് വളരും. മനസ്സിലായി? എല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ ബിസിനസ്, അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും വന്ന് അവരനുകൂലിക്കുമോ? ഇന്ത്യ നന്നാകട്ടെന്ന് ആരും ചെയ്യത്തില്ല, ഒരു രാഷ്ട്രവും ചെയ്യത്തില്ല. അമേരിക്കയിൽ ഒരു കാലത്ത് ഈ യുദ്ധവും കാര്യത്തിനും ഒക്കെ പോയി ചാടുന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ജനങ്ങളൊക്കെ സമാധാനം ഇല്ലാത്തവരൊന്നുമല്ല, അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എതിർക്കുന്നുണ്ട്. ഇവിടെ ചെയ്യാവുന്ന കാര്യം, ഇവിടുന്ന് എന്തുമാത്രം കാര്യങ്ങൾ ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ കാറ് തന്നെ എല്ലാ രാജ്യക്കാരും ഇവിടെ കൊണ്ടുവന്ന് ചാടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു കാറ് വിദേശത്ത് വിളിക്കാൻ പോകുന്നുണ്ട് ഉണ്ടോ? ഏറ്റവും മോശമായ രാജ്യം അല്ല, ഡെവലപ്പ് അൺഡെവലപ്ഡ് കൺട്രിയാണ് കൊറിയ. കൊറിയക്കാരുടെ കാർ ഇഷ്ടംപോലെ കൊറിയനുണ്ട്, ഇവിടെ കിളവുണ്ട് ഹണ്ടേ എന്ന് പറയുന്നത്, മനസ്സിലേ? അതവിടെ അമേരിക്കയിലൊക്കെ തീരെ വില കുറഞ്ഞത് ഏറ്റവും മോശമാണ്. നമ്മുടെ ഒരു കാറേലും കൊണ്ട് കൊടുത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ അടുത്ത കാലത്ത് കുറച്ച് പുരോഗതി വന്നിട്ടുണ്ട്, ഭക്ഷണ സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ മാന്യമായിട്ടൊക്കെ ചെയ്യാമെങ്കിലും വലിയ കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് തൊഴിലുണ്ടാകുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ ചെയ്യുമ്പം 2 ദിവസം വിട്ടുകഴിഞ്ഞാൽ അവിടെ തിരിച്ചു വിടും. കാരണം എന്നാന്ന് ചോദിച്ചാൽ മായം ചേർത്ത് ഇവിടുത്തെ മുളക് പൊടി ഉൾപ്പെടെ മല്ലിപ്പൊടിക്കകത്തും എല്ലാം ചേറും മണ്ണുമാണ്.
അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവന്മാർ കയറ്റത്തില്ല. ഇപ്പം ഞങ്ങൾക്ക് കിട്ടും ഇവിടുത്തെ നല്ല അരിക്കകത്തൊക്കെ ഒരു കല്ലും കട്ടയും ഇല്ലാതെ, കാരണം അവിടെ അതുപോലെ ചെക്കിങ് ആയതുകൊണ്ടാണ്. ഇവിടെ അതിനൊന്നും ആരും ശ്രമിക്കുന്നില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം പറഞ്ഞ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് കൂടുതലും. അതാണ് ഇവിടുത്തെ ശാപം. സർ, പലപ്പോഴും അമേരിക്കയിലുള്ള ഓർഗനൈസേഷൻസ് എല്ലാം എലൈറ്റ് ഗ്രൂപ്പ്സിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നവരാണ്, കോമണേഴ്സിനെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള ചില ആരോപണങ്ങൾ വരാറുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം? അതെ, അമേരിക്ക എന്ന് പറയുന്നത് 148 രാജ്യക്കാരുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമ്മൾ ഓരോരുത്തർക്കും അവരവരെ അത് ഡിപ്പെൻസാണ്. എനിക്ക് അമേരിക്കയിൽ ആരുടെയും കൺട്രോളില്ല ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്നതെല്ലാം മാന്യതയാണ്. മാന്യതയിൽ ജോലി ചെയ്ത് പണം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നീ എങ്ങനെ ചിലവാക്കുന്നുള്ളതല്ല. ഇവിടെ അവിടെ ഉള്ള ബാർബർ ഷോപ്പിൽ ലയൻസ് ക്ലബിലെ മെമ്പറാണ് ബാർബർ. ഇവിടെ എത്ര പേരുണ്ട്? ഞാനവിടെ മുടി വെട്ടാൻ പോകുന്ന സായിപ്പാണ് എൻ്റെ അത് മുടി വെട്ടുന്നത്. ആ സായിപ്പിൻ്റെ അവിടെ എഴുതി വെച്ചിട്ട് ലയൻസ് ക്ലബിന് സംഭാവന ചെയ്യുകയാണ്. ഞാൻ മിച്ചമുള്ള പൈസ ഉണ്ടെങ്കിൽ $1 അതിനകത്ത് ഇട്ടേച്ച് പോകും. ഇവിടെ ആ ഒരു തെറ്റായ ധാരണ, നമുക്ക് കാശ് ചിലവാക്കാൻ കഴിയില്ല. നമ്മുടെ ആളുകൾ കാശ് ചിലവാക്കാൻ, പിന്നെ ഓർഡിനറി പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് 100 പ്രോബ്ലങ്ങളുമായിട്ട് അവർ അങ്ങോട്ട് ചെല്ലുന്നത്. ഇവിടുന്ന് ഒരു 100 എഴുത്ത് അങ്ങോട്ട് വരും, മോനെ മോളെ ഇവിടെ നീ ജീവിച്ച അറിയാമല്ലോ, കഞ്ഞിയും കപ്പയും പോലും ഇല്ലാതെ ജീവിച്ച ആളുകളാണ് നമ്മൾ. ഇവിടെ നിൻ്റെ അനിയത്തി കോളേജിൽ വിടണം, അന്നത്തെ കാലമല്ല, ഇപ്പം കോളേജിൽ വേണം, ഹോസ്റ്റലിൽ വേണം എന്ന് പറഞ്ഞ് ധാരാളം റെസ്പോൺസിബിലിറ്റിയായി ഇവിടുന്ന് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവർ സൊസൈറ്റിയിലൊന്നും പോകാൻ തോന്നുകയില്ല. പോകാതിരിക്കുമ്പം ആയിരിക്കും പണക്കാരൻ്റെ ആ സൊസൈറ്റി. എല്ലാവർക്കും ഇപ്പം നിങ്ങൾ നമ്മളെ എന്നെ കേൾക്കുന്ന ആർക്ക് മോൾക്ക് വേണേൽ മോൾക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ച് എങ്ങനെ വേണേലും ഏത് സൊസൈറ്റിയിലും പോവാം. ഇത്രയും നേരം ഞങ്ങളോട് സാറിൻ്റെ ആക്ടിവിറ്റീസിനും കുറിച്ചും സാറിൻ്റെ ഒപ്പീനിയനും ഞങ്ങളോട് ഡിസ്കസ് ചെയ്തു. ഇനി സാറിന് ലഭിച്ച അംഗീകാരങ്ങൾ, അവാർഡ്സ് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? എനിക്ക് ദൈവം കിട്ടിയ അംഗീകാരങ്ങൾ, കേരള കൾച്ചർ ഫോറത്തിൻ്റെ പല അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല കോർഡിനേറ്റർ. ഞാനവിടെ ചെല്ലുമ്പം മലയാളികളുണ്ട്. ഇപ്പം ഞാൻ 600,000 മലയാളികളെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പം അംഗീകാരം നമ്മുടെ എംബസിയിലൊക്കെ പോലും ചെന്നാൽ ഒരു മലയാളി അവിടെ കയറ്റത്തില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ഇന്ന് കോൺസുലേറ്റിൽ പോയാൽ കോൺസുലേറ്റിലെ ലിസ്റ്റിൽ, മെയിലിംഗ് ലിസ്റ്റിലുണ്ട് ടി എസ് ചാക്കോ അതുപോലുള്ള ആളുകൾ. മറ്റേ ആരെയും അവർ അടുപ്പിക്കുകയില്ല. അങ്ങനെയുള്ള അംഗീകാരം. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള കേരള കൾച്ചറിൻ്റെ ഗ്രേറ്റർ മലയാളി അവാർഡ് കിട്ടി, ഗാമ അവാർഡ് എനിക്ക് കിട്ടി. അവിടുത്തെ കോർഡിനേറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ അവിടുത്തെ ബർഗൻ കൗണ്ടി മലയാളി, അവിടുത്തെ കൗണ്ടിയിലെ ഷെറീഫ് പോലീസിൻ്റെ ഒരു അവാർഡ് കിട്ടി. അദ്ദേഹം തന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ മലയാളികളെ ഞാൻ നല്ല ഗൈഡൻസ് കൊടുക്കുന്നു, ഒറ്റ മലയാളി പോലും അവിടെ ഒരു കേസിലും പ്രതിയല്ല, മനസ്സിലായി? അതെ. ആ അപ്പോൾ അവർ ഇതൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ കാര്യങ്ങളും നമ്മളെപ്പറ്റി പോകുമ്പോൾ മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഈ ഇപ്പം തന്നത് ബർഗൻ കൗണ്ടി മലയാളി അല്ല, ബർഗൻ കൗണ്ടിയുടെ കൗണ്ടി എന്ന് പറയുന്ന ജില്ല ഭരണാധികാരികൾ എനിക്ക് ഒരു അവാർഡ് തന്നു, ഏഷ്യൻ അമേരിക്കൻ പസഫിക് ഐലൻഡേഴ്സ് അവാർഡ്. അത് 5 രാജ്യക്കാർക്കാണ് കൊടുത്തത്, ജപ്പാൻ, ചൈന, കൊറിയ, പിന്നെ ഫിലിപ്പീൻസ്, ഇന്ത്യ. 5 ഇന്ത്യക്കുള്ളത് എനിക്കാണ് കിട്ടിയത്. ഞാൻ സാമൂഹ്യ പ്രവർത്തനം അവർ പഠിച്ചു, അവരെന്നെപ്പറ്റി രഹസ്യമായിട്ടും ഒക്കെ അന്വേഷിക്കും. അതിന് ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യുന്നത്. നമുക്കുള്ള ഒരു കാര്യം ജീവകാരുണ്യ പ്രവർത്തനം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. സാർ, സാറ് 34 വർഷമായിട്ട് അമേരിക്കയിൽ നിൽക്കുന്നു അല്ലേ? അപ്പോൾ സാറിൻ്റെ എല്ലാ ഇനിയുമുള്ള പ്രവർത്തനങ്ങളും ബാക്കിയുള്ളവർക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി കണ്ടെത്തുന്നവരെ ഗുഡ് ബൈ.